ഹലോ, ആർ ടി ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എൽ തുടങ്ങാനായി സെപ്റ്റംബർ 21 ഉദ്ഘാടന മത്സരം എന്നിപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒഫീഷ്യലായിട്ടുള്ള ഫിക്സർ പുറത്തു വിടാനിരിക്കുന്നു. ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അതും കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. എന്തു പറയുന്നു, ഈ ചിരവൈരികൾ തമ്മിൽ തന്നെ ആദ്യ മത്സരം വരുന്നു എന്ന് മാത്രമല്ല, പോയ സീസണിലെ ആ ഒരു സംഭവ വികാസങ്ങളുണ്ടല്ലോ, ആ ഒരു പ്ലേ ഓഫ് മത്സരത്തിന് ഇടക്ക് റഫറിയുടെ ആ ഒരു ഗോൾ, ഫ്രീ കിക്ക് ഗോൾ സുനിൽ ഛേത്രി അടിച്ചത് റഫറി അനുവദിച്ചു എന്നതിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് വാക്കൗട്ട് നടത്തിയതും അത് അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം അന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഫൈനിട്ടു ഇവാൻ മുക്കുമനോവിച്ചിന് 10 വിലക്ക്, അതിൽ 6 കഴിഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ 4 ഇനിയും ഐ എസ് എൽ തുടങ്ങുമ്പോൾ അദ്ദേഹം പുറത്തിരിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ടീമുകൾ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു, അതും കൊച്ചിയിൽ, എന്തു പറയുന്നു? തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണങ്ങാത്ത മുറിവായിക്കൊണ്ട് അതവിടെ ഇങ്ങനെ അവശേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിന് ശേഷവും പിന്നീട് ബംഗളൂരുവും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ബംഗളൂരിനെ പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. സൂപ്പർ കപ്പിൽ കളിച്ചു, അതിനുശേഷം ഇപ്പോൾ ഡ്യൂറൻ കപ്പിൽ ബംഗളൂരുവിൻ്റെ 2-0 ബ്ലാസ്റ്റേഴ്സ് തോൽക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ അതിന് ഒരു ഒരു പക വീട്ട, പ്രതികാരം വീട്ട എന്ന രൂപത്തിലുള്ള ഒന്നും തന്നെ ഇതുവരെ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മികച്ച രൂപത്തിലുള്ള തുടക്കം ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ വേദിയും ഇത്തവണ ഒരുങ്ങിയിട്ടുണ്ട്. സ്വന്തം മൈതാനത്ത് വെച്ച് സ്വന്തം ആരാധകർക്ക് മുന്നിൽ ബംഗളൂരു എഫ് സിക്കെതിരെ തന്നെ ഒരു മത്സരം വരുന്നു. ആ മത്സരത്തിൽ മികച്ച ഒരു വിജയം ആദ്യ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ നേടാൻ കഴിഞ്ഞാൽ അത് പിന്നീടുള്ള മത്സരങ്ങൾക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് അത് വളരെ വലുതായിരിക്കും. അത് മുതലെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കേണ്ടതുണ്ട്. ഇനി അതല്ല, ആദ്യ മത്സരത്തിൽ തന്നെ തിരിച്ചടികളാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് കരകയറി വരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ മികച്ച രൂപത്തിലുള്ള ഒരു വിജയം ബംഗളൂരു എഫ് സിയെ പോലെയുള്ള ഒരു ടീമിനെതിരെ ആദ്യ മത്സരത്തിൽ നേടാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ബൂസ്റ്റ് തന്നെയായിരിക്കും. എന്തായാലും ആദ്യ മത്സരം പരാജയപ്പെട്ടാലും തിരികെ വരാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇവിടെ ആകെയുള്ളൊരു നിരാശ ഇവാൻ മുക്കുമനോവിച്ച് ഡെഗ്ഔട്ടിൽ ഉണ്ടാവില്ല എന്നാണ്. ഈ ഒരു വിഷയത്തിൽ പ്രധാനപ്പെട്ടൊരു താരമാണ് ഇവാൻ മുക്കുമനോവിച്ച് ആ വർക്കൗട്ടിലൊക്കെ. അപ്പോൾ അദ്ദേഹം കൂടി ഡെഗ്ഔട്ടിൽ ഉണ്ടാവണമായിരുന്നു, എന്നിട്ട് അദ്ദേഹം തിരികെ വന്നിട്ട് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. സംഗതി എന്തായാലും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് നമ്മളൊന്ന് പരിശോധിക്കണം. ഇത്തവണത്തെ സ്കോഡ് പതിവിന് വിപരീതമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഇത്തവണ ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലും അതിനു മുമ്പത്തെ സീസണിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അൺബാലൻസ്ഡ് സ്കോഡായിരുന്നു എന്നുള്ളതാണ്. അതായത് പല പൊസിഷനുകളിലും അവിടെ കളിക്കുന്ന എക്സ്പെർട്ട് താരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പരിക്ക് പറ്റിയാൽ ബാക്കപ്പ് താരങ്ങൾ ഉണ്ടായിരുന്നില്ല. മറ്റു പൊസിഷനുകളിലുള്ളവരെ അവിടെ കളിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ തീർത്തും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ നിര ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഞാനൊന്ന് വിശദമായിട്ട് പറയാം. അതായത് ഇപ്പം ഗോൾ കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ പലർക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം സച്ചിൻ സുരേഷിന് ഡ്യൂറൻ കപ്പിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലാറ ശർമ്മ വളരെ ക്വാളിറ്റി പ്ലെയറാണ്. എന്തായാലും അത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്, ആരെ കളിപ്പിക്കും എന്നുള്ളത്. ഗില്ല് പോയത് ഒരു തിരിച്ചടിയായി എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അവിടെ അങ്ങ് മാറ്റിവെച്ചാൽ ഇപ്പം നോക്കുക, ഇന്ത്യൻ താരങ്ങളുടെ മാത്രം ഒരു ഡെപ്ത് നോക്കുമ്പോൾ CB ആയിട്ട് പ്രീതം കൊട്ടാലും ഓർമ്മയുമുണ്ട്. പ്രീതം കൊട്ടാൽ നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുമാരിൽ ഒരാളാണ്. അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ്, ദേശീയ ടീമിനെ സ്ഥിരമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം പ്രീതം കൊട്ടാലുണ്ട്, ഒപ്പമുള്ളത് ആരാണ്? ഓർമ്മിപ്പുറമാണ്. കഴിഞ്ഞ 2 യുവതാരം മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചു, വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന താരമാണ്. അപ്പോൾ സെൻറ്റർ ബാക്കിൻ്റെ പൊസിഷനിൽ നമുക്ക് ഡെപ്ത് ഉണ്ട്. കാരണം 2 സെൻറ്റർ ബാക്കുമാരും കൂടിയുണ്ട്, ലെസ്കോവിച്ചും അതുപോലെ മിലോസ് ഡ്രൻസിച്ചും ഉണ്ടല്ലോ. അപ്പോൾ സെൻറ്റർ ബാക്കിൻ്റെ പൊസിഷൻ സെറ്റാണ്. ഇനി വിങ് ബാക്കുമാരുടെ പൊസിഷനിലേക്ക് നോക്കുക. RB പ്രബീർ ദാസും ഉണ്ട്, സന്ദീപും ഉണ്ട്. പ്രബീർ ദാസിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും. മാത്രമല്ല അദ്ദേഹം ഇപ്പം പുതുതായിട്ട് ടീമിലേക്ക് വന്നയാളാണ്. അദ്ദേഹത്തോടൊപ്പം സന്ദീപും കൂടിയുണ്ട്. LB ഇപ്പം നമ്മുടെ ജസ്സല് പോയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ എന്താവും എന്നുള്ളത്. പക്ഷേ ആ പ്രശ്നം തീർത്തു, ഏറ്റവും ഒടുവിൽ അയ്യൂബാനെ ടീമിലേക്ക് കൊണ്ടുവന്നതോടുകൂടി. പിന്നെ നവോച്ച ഓൾറെഡി ആ പൊസിഷനിലും കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലും നമുക്ക് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ജീക്സൺ സിംഗ് തന്നെയായിരിക്കും ഇത്തവണയും പ്രധാന റോളിൽ ഉണ്ടാവുക.
ആ ജീക്സൺ സിംഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് എന്ന രൂപത്തിലോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു താരത്തെ കൂടി ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രെഡി ലാലമാവെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ അവിടെയും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോ ഡെപ്ത് ഉണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡില് വിബിൻ, ദാനിഷ് എന്നിവര് അവിടെ വരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അസർ കൂടി ആ ഒരു ഭാഗത്തേക്ക് വരുന്നു. അപ്പം സെൻട്രൽ മിഡ്ഫീൽഡും വളരെ മികച്ചതാണ്. വിബിൻ ഇപ്പം വിദേശത്തൊക്കെ പോയി പരിശീലനമൊക്കെ നടത്തി തിരികെ എത്തുകയാണ്. ഇനി റൈറ്റ് വിങ്ങിലാണെങ്കിൽ രാഹുലുണ്ട്, സൗരവുണ്ട്, നിഹാലുണ്ട്. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ ബ്ലൈസുണ്ട്, ഐമനുണ്ട്. ഇനി ഫോർവേഡ് പൊസിഷനിലേക്കാണെങ്കിൽ വിദ്യയുണ്ട്, ഇഷാനുണ്ട്. ചുരുക്കത്തിൽ പോയ സീസണിലെ പോലെ അല്ല കാര്യങ്ങൾ, ഒന്ന് ബാലൻസ്ഡ് ആണ്. അതിൻ്റെ ഒരു റിസൾട്ട് കളിക്കളത്തിൽ കാണാൻ കഴിയില്ലേ? തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഒരു വലിയ മാറ്റമാണ് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞു. നമുക്കറിയാം കബ്ര, ജസൽ, നിഷുകുമാർ, അങ്ങനെ പരിചയസമ്പത്തുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് താരങ്ങൾ ക്ലബിനോട്, ഏകദേശം 10-15 താരങ്ങൾ ടീമിൽ നിന്നും പോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ആരാധകരുടെ ഒരു ആശങ്ക ഇതിനൊക്കെ പകരക്കാരെ ലഭിക്കുമോ എന്നുള്ള ആശങ്കയായിരുന്നു. പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കൃത്യമായി തന്നെ SD അതൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അവസാനത്തിലാണെങ്കിലും ഒരുപാട് ട്രാൻസ്ഫറുകൾ നടത്തിക്കൊണ്ടൊരു 10-11 താരങ്ങൾ ടീമിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ്, പ്രത്യേകിച്ച് യുവ താരങ്ങളാണ് ടീമിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളാണെങ്കിലും വിദേശ താരങ്ങളാണെങ്കിലും ഒക്കെ യുവതാരങ്ങളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു എന്നുള്ളത് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം സാധാരണഗതിൽ ഒരു ലോങ് സീസൺ വരുമ്പോൾ ബാക്കപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. താരങ്ങൾക്ക് പരിക്ക് പറ്റാം. അപ്പോൾ ഒന്നോ രണ്ടോ കളികൾ മാത്രം മികച്ചു നിന്നാൽ പോരാ, താരങ്ങൾക്ക് പരിക്ക് പറ്റാം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ ഇഷ്യൂ ആണ്. പിന്നെ ദേശീയ ടീമിന്റെ മത്സരങ്ങൾ ഇത്തവണ ഉള്ളത് കൊണ്ട് ഒരു ബ്രേക്ക് ജനുവരിയിൽ എന്തായാലും വരാനിരിക്കുന്നു. കൂടാതെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായിട്ട് നവംബറിൽ ബ്രേക്ക് വരാനിരിക്കുന്നു. അപ്പോൾ താരങ്ങൾക്ക് നിരന്തരം കളിക്കേണ്ടി വരികയാണ്. അതിനിടക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തിരിച്ചടിയാവും. ആ സമയത്ത് പകരം വെക്കാൻ ആളില്ലെങ്കിൽ മറ്റു പൊസിഷനിലുള്ളവരെ പിടിച്ച് അവിടെ കളിപ്പിക്കേണ്ടി വന്നാൽ അതൊരിക്കലും സൂട്ടബിൾ ആവുകയുമില്ല, വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അതിൽ നിന്ന് ഇത്തവണ ഒരു മുക്തി ലഭിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സ്കോഡ് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഹാപ്പിയാണ് ആ കാര്യത്തിൽ എന്ന് തന്നെ പറയണം. ഇനിയിപ്പം നമ്മൾ വിദേശ താരങ്ങളുടെ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ പോയ സീസണിൽ നിന്ന് വ്യത്യസ്തമാണ് കുറേ കാര്യങ്ങൾ ഈ വിദേശ താരങ്ങളെ കൊണ്ടുവന്നതിലും. കാരണം യുവതാരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. 25-26 വയസ്സാണ് ഏറ്റവും പ്രായം കൂടിയ ഒരു താരം ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളതിൽ. അതായത് ഇപ്പം ടീമിലേക്ക് എത്തിയവർ നോക്കുക, ഡെയ്സുക്കി സക്കായി 26 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. കോമെ ബെപ്രയുടെ പ്രായം 22 മിലോസ് ദ്രിൻസിച്ചിന്റെ പ്രായം 24. അത് കൃത്യമായൊരു സൂചനയാണ്, ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ്. യുവതാരങ്ങളെ വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വിദേശ താരങ്ങളെ എടുക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഓരോ പൊസിഷനിലേക്കും താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഫൻസിൽ 2, മധ്യനിരയിലേക്ക് 2, സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് അതുപോലെ താരങ്ങൾ. ഇപ്പം അഡ്രിയാൻ ലൂണ, ദിമിത്രിയോസ് ഡയമൻഡോസ്, മാർക്കോ ലെസ്കോവിച്ച് ഇവർ ആദ്യം തന്നെ ടീമിൽ ഉണ്ടായിരുന്നവരാണ്, അവർ റിട്ടേൺ ചെയ്തതാണ്. മിലോസ് ഡെൻസിച്ച്, കോമ പെപ്ര, ഡെയ്സുകെ സക്കായി ഇവരാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രായം നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നവർ 30 കഴിഞ്ഞവർ 30-കാരൊക്കെയാണ്. അപ്പം ലൂണ 31, ഡയമൻഡോസ് 30, ലെസ്കോവിച്ച് 32. പുതിയ താരങ്ങളാണ് 20-25 മധ്യത്തിലും തുടക്കത്തിലും ഒക്കെ ആയിട്ടുള്ള താരങ്ങൾ. നമ്മൾ നോക്കുക, ഇപ്പോൾ സെൻട്രൽ ബാക്കുമാരുടെ പൊസിഷനിലേക്ക് 2 വിദേശ താരങ്ങളുണ്ട്, മാർക്കോ ലെസ്കോവിച്ചും മിലോസ് ഡ്രിൻസിച്ചും. ലെസ്കോ ക്രൊയേഷ്യക്കാരനാണ്, ഡ്രിൻസിച്ച് മോണ്ടനെഗ്രോക്കാരനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ലെസ്കോയുടെ ക്വാളിറ്റി എന്താണ് എന്ന് ഇനി നമ്മൾ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കഴിഞ്ഞ സീസണുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ച രൂപത്തിൽ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഡ്രിൻസിച്ച് കൂടി വരുമ്പോൾ അദ്ദേഹത്തിനൊരു ബാക്കപ്പാണ്. ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഡ്രിൻസിച്ചും ലെസ്കോയും കൂടി ഒരുമിച്ച് ആദ്യ ലെവലിൽ വരുമെന്ന്. ഒരാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, പിന്നെ കാരണം പ്രീതം കൊട്ടാരുണ്ടല്ലോ. അപ്പോൾ പ്രീതവും ലെസ്കോയും കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത, അല്ലെങ്കിൽ ഹോർമിങ്. ഇപ്പം അന്നിൽ പരിക്കുന്നതിൽ വരികയാണെങ്കിൽ ഹോർമിങ്ങും ലെസ്കോയും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതായിരിക്കും മിക്ക മത്സരങ്ങളിലും സംഭവിക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലോ അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെയാണ് ഡ്രിൻസിച്ച് പറയേണ്ടത്. അപ്പോൾ മികച്ച രൂപത്തിലുള്ള 2 വിദേശ സെൻട്രൽ ബാക്കുമാരെ ഡിഫൻസിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. മധുനിരയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇതൊരു അഡ്രിയാൻ ലൂണ
ലൂണക്കൊപ്പം കഴിഞ്ഞ അവണ ഉണ്ടായിരുന്നത് നമ്മുടെ ഇവാൻ കലൂഷ്ണിയാണ്. കലൂഷ്ണി തിരികെ പോയി. ഇപ്പം ഡെയ്സുകെ സക്കായിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഒരു ഏഷ്യൻ സൈനിങ് അപ്പോൾ ജോഷുവ സെറ്റീരിയോയെ ബ്ലാസ്റ്റേഴ്സ് ആദ്യം കൊണ്ടുവന്നു, അദ്ദേഹത്തിന് പരിക്കേറ്റ് പോകേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് പിന്നെ ഒരു ഏഷ്യൻ സൈനിങ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഒടുവിൽ ഡെയ്സുകെ സക്കായിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ജപ്പാന്റെ ഏജ് ഗ്രൂപ്പ് ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആളാണ്. ജപ്പാന് വേണ്ടി അണ്ടർ 20 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ആളാണ്. ആ വേൾഡ് കപ്പിൽ 2 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരമാണ്. വേഴ്സറ്റാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മധ്യനിരയിൽ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും. അപ്പോൾ അഡ്രിയാൻ ലൂണക്കൊപ്പം അദ്ദേഹം ഒരുമിച്ച് ആദ്യ ലെവലിൽ ഉണ്ടാകുമോ അത് കണ്ടറിയണം കോച്ചിൻ്റെ തീരുമാനത്തിനനുസരിച്ച്. പക്ഷേ ലൂണ വലിയ രൂപത്തിലൊരു ഭാരം ചുമക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ കഴിവ് ഇനി നമ്മൾ പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നണി പോരാളി അദ്ദേഹം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ അദ്ദേഹമാണ്. വണ്ടർ ഫ്രീ കിക്കുകൾക്ക് ഗെൽപ്പുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം മധ്യനിരയിൽ ഒരു മികച്ച വിദേശ താരത്തെ കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും 20 മധ്യത്തിലൊക്കെയുള്ളൊരു താരം. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ലോണിൽ ഗോകുലം കേരള എഫ്സിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇപ്പം ഡിമിത്രിയോസ് ഡയമൻഡോഗോസ് ഉണ്ട് മുന്നേറ്റ നിരയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഡയമൻഡോഗോസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പരിക്കിൻ്റെ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം പരിക്ക് കാരണം ഡ്യൂറിംഗ് കപ്പ് കളിച്ചിട്ടില്ല. ഗ്രീസിലേക്ക് പോയി. ഗ്രീസിൽ നിന്ന് അദ്ദേഹം ഐസില് തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ചെത്തും. 21 മുമ്പ്, സെപ്റ്റംബർ 21 അതിന് മുമ്പ് തിരിച്ചെത്തും എന്നാണ് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം എന്ന് ഡെബ്യൂ ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്. അതായത് ഈ സീസണിൽ എന്ന് ഡെബ്യൂ ചെയ്യുന്ന കാര്യത്തിൽ സംശയമുണ്ട്. പോയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുള്ള താരമാണ്. ഇപ്പോൾ ദിമിയുടെ കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത്. പക്ഷേ പെപ്ര, കോമ പെപ്രയെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം യുവതാരമാണ്, ഘാന താരമാണ്. കോമ പെപ്ര അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരുപക്ഷെ ഒരു ഇന്ത്യൻ താരം മുന്നേറ്റത്തിൽ കളിച്ചേക്കാം. ഇപ്പം ഇഷാൻ പണ്ഡിതയോ വിദ്യയോ ഒക്കെ അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റ നിരയിൽ കളിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ബാലൻസ്ഡ് ആണ്, എല്ലാ പൊസിഷനിലേക്കും വേണ്ട താരങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു മികച്ച 11 ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തിരഞ്ഞെടുത്താൽ എങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ഡെപ്ത്തുള്ള ഒരു സ്കോഡുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് 11, ഒരു പോസിബിൾ 11 എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ വെച്ചുകൊണ്ടുള്ള ഒരു 11 നമുക്ക് നോക്കാം. അപ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ലാറ ശർമ്മ വരാൻ തന്നെയാണ് സാധ്യത. കാരണം സച്ചിൻ സുരേഷ് അത്ര ഒരു ഇമ്പ്രസ് ചെയ്തിട്ടില്ല. കരൺജിത്ത് ആണെങ്കിൽ ഒരല്പം സീനിയർ ആയിട്ടുള്ളൊരു താരമാണ്. അപ്പോൾ ലാറ ശർമ്മ ഗോൾ കീപ്പർ പൊസിഷനിൽ വരും. അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്കോ ലെസ്കോവിച്ചിന് സ്ഥാനം ഉറപ്പാണ്. അദ്ദേഹത്തോടൊപ്പം ഹോർമിപ്പാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് താരങ്ങളും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെയും ബ്ലാസ്റ്റേഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രീതത്തെ അവിടെ കളിപ്പിക്കുന്നു. അതെ, അപ്പോൾ പ്രീതം കോട്ടാലിനെ നമുക്ക് മറ്റൊരു പൊസിഷൻ, അതായത് റൈറ്റ് ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഐബൻബ ഡോഹ്ലിംഗ് അവിടെ വരും എന്നുള്ളത്. ഇതിപ്പം ഡിഫൻസ് ശക്തമാക്കണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാന്നേ ഉള്ളൂ. അതെ, അതർവൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർക്കോയും പ്രീതം കൂടി സെന്റർ ബാക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ പ്രഭുദാസും കൂടി വരുന്ന രൂപത്തിലായിരിക്കും. അതിന്റെ സാധ്യത അതാണ് കൂടുതൽ. അതായത് പെർഫെക്റ്റ് ആ പൊസിഷനിൽ കളിക്കാൻ ആളുള്ളപ്പോ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. അതായത് ഡിഫെൻസീവ്ലി നല്ല ഡെപ്ത് ഉള്ള ഒരു ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. അതാണ് ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ കൊണ്ട് തെളിയുന്നത്. മിഡ്ഫീൽഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ജിക്സൺ സിംഗിന് സ്ഥാനം ഉറപ്പാണ്. അതുപോലെ തന്നെ ബിപിൻ മോഹനിന് ഇത്തവണ എല്ലാവരും സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി വളരെയധികം ഉയർന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഒരു അസറ്റ് ആവും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതെ, അതുപോലെ തന്നെ തീർച്ചയായും വിദേശ താരങ്ങൾ മിഡ്ഫീൽഡിൽ വരുമ്പോൾ അഡ്രിയാൻ ലൂണ, അതുപോലെ തന്നെ സാക്കൈ, അവിടെ ഡെയ്സുകെ സാക്കൈ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. സ്ട്രൈക്കർ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായും നമ്മൾ പറഞ്ഞു ദിമിത്രിയോസിൽ പരിക്കാണ്, ആദ്യ മത്സരത്തിന് അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളാണ്. അപ്പോൾ വിദേശ താരം എന്ന രൂപത്തിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുക സ്ട്രൈക്കർ പൊസിഷനിൽ കോമേ പെപ്ര തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ബിദ്യ സാഗർ സിംഗിനെ എല്ലാവരും വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ഡ്യൂറന്റ് കപ്പിലൊക്കെ മോശമല്ലാത്ത രൂപത്തിൽ അവസാന മത്സരത്തിലാണ് അദ്ദേഹം ഒരു ഹാട്രിക് നേടിയിട്ടുണ്ട്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മോശമല്ലാത്ത രൂപത്തിൽ വിദ്യാസാഗർ കളിക്കാറുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിനും അവിടെ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കോമി പപ്രയും വിദ്യാസാഗർ സിംഗും, ഇതാണ് ഒരു പോസിബിൾ ഇലവൻ. ഇതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ സംഭവിക്കാം, ഓരോ കളിക്കനുസരിച്ച് ഓരോ മാറ്റങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ ഇഷാൻ പണ്ഡിത പതിവ് പോലെ സൂപ്പർ സബ് റോളിൽ ഇറങ്ങി, ലൈറ്റ് ഗോളുകളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നടപ്പാക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാക്കി ഓരോ കളിയുടെയും സാഹചര്യത്തിനനുസരിച്ച് കോച്ച് ഇവാൻ ഹുക്കുമനോവിച്ച് വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് കാണുമ്പോൾ ഇപ്പം വലിയ താരത്തിളക്കമുള്ള താരങ്ങൾ മറ്റ് ക്ലബുകളിലൊക്കെ ഉണ്ട്. ഇപ്പം ഐ ഹെറ്റിക്ക് മോഹൻ ബഗാൻ എന്നുള്ള പേര് മാറ്റി മോഹൻ ബഗാൻ എസ് ജി ആയെങ്കിലും ടീം അത് തന്നെയാണ്. അതിൽ കരുത്തുറ്റ താരങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ വേൾഡ് കപ്പ് താരത്തെ വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി അവർ ഡ്യൂറൻ കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ട്. അപ്പം മറ്റ് ടീമുകളും ശക്തരാണ്, നമ്മളത് കാണാതെയല്ല ഇത് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും നമ്മൾ കാണാത്തൊരു കാര്യം ഇവിടെയുണ്ട്, ബാലൻസ്ഡാണ് ഈ സ്ക്വാഡ് എന്നുള്ളത്. ഏതായാലും ഈ സ്കോഡ് വെച്ച് കപ്പടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ള ടീമുകളുടെ ശക്തി കൂടി മുട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് കപ്പടിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അതിശക്തരായ എതിരാളികളാണ് മറുഭാഗത്തുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും ഐ എസ് എല്ലിൽ കളിച്ച് കുറച്ചൊക്കെ തങ്ങളുടെ കഴിവുകളും പോരായ്മകളും എന്തൊക്കെയാണ് എന്നുള്ളത് തെളിഞ്ഞ താരങ്ങളാണ്. പക്ഷേ ഈ വിദേശ താരങ്ങൾ അങ്ങനെയല്ല. ഈ ഒരു ടീമിലേക്ക് വന്നിട്ടുള്ള പുതിയ വിദേശ താരങ്ങൾ ഇവിടെ കളിച്ച് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഐ എസ് എല്ലിൽ തന്നെ കളിച്ച് പരിചയമില്ലാത്ത താരങ്ങളാണ്. അവരെങ്ങനെ പ്രകടനം നടത്തും, അവരെങ്ങനെ പെർഫോം ചെയ്യും, കാലാവസ്ഥയോടും ചൂടോടും ഒക്കെ എങ്ങനെ എങ്ങനെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും, അതിനു കൂടി ആശ്രയിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഭാവി നിൽക്കുക. പക്ഷേ കൂടുതൽ ഓപ്ഷനുകൾ ഇവാൻ ഹുക്കുമനോവിച്ചിനുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തവണ മറ്റുള്ള സീസണിലേക്കാൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. സ്കോഡ് ബാലൻസ്ഡ് ആണ്, അത് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് അത് ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഡ്യൂറൻ കപ്പിലെ കാര്യങ്ങൾ നോക്കേണ്ട, ഫുൾ സ്ട്രെങ്ത് ഉള്ള ടീം അവിടെ കളിച്ചിട്ടില്ല. ഇപ്പം യു എയിലേക്ക് പ്രീ സീസണായിട്ട് പോയി കഴിയുമ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ടീമുകൾക്കൊക്കെ എതിരെ തന്നെ, ഇപ്പോൾ ഷബാബ് ലഹ്ലി എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ ആ ഒരു ക്വാളിഫയറിൽ അൽ നസറിനെതിരെ കളിച്ച ടീമാണ്. അതുപോലെ തന്നെ ഇപ്പം ആദ്യ മത്സരം അൽവസൽ എഫ് സിക്കെതിരെയാണ്. അപ്പം മോശമല്ലാത്ത ടീമുകൾക്കെതിരെ തന്നെ അവിടെ പോയി ഒരു പ്രീ സീസണൊക്കെ കളിച്ചു വരുമ്പോഴേക്കും ടീം സെറ്റാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ചൊരു തുടക്കം 21-ാം തീയതി ലഭിക്കട്ടെ. മുഷി നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിലെ ആ ഒരു മുറിവുണ്ടല്ലോ, അത് ആദ്യ മത്സരത്തിൽ തന്നെ ഇങ്ങ് ഉണക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ഊർജ്ജമായിരിക്കും അത് സമ്മാനിക്കുക. കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഒരു തുടക്കത്തിനും മികച്ച ഒരു സീസണിനും, അതുപോലെ ഇതുവരെ ലഭിക്കാത്ത കിരീടത്തിൽ മുത്തമിടുന്ന ആ കാഴ്ചയ്ക്കും വേണ്ടി തൽക്കാലത്തേക്ക് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.